റോസാൻ വോക്സ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് പെന്തക്കോസ്താ ദിനം, പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ വലിയ സുദിനം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2 ഇപ്രകാരം പറയുന്നു: പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ തുടങ്ങി. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേലിനെ നയിച്ച പരിശുദ്ധാത്മാവ്, സാമുവേലിനെ നയിച്ച പരിശുദ്ധാത്മാവ്, സെഹിയോൻ ശാലയിൽ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ അഗ്നിജ്വാലയായി പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്, COVID-19 എന്ന മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ജ്വലനത്തിലൂടെ ഈ കോവിഡ് മഹാമാരിയെ ചെറുക്കുവാൻ ഉള്ള ധൈര്യവും ശക്തിയും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ആത്മാവിൻ്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ശാലയിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ,
ഞങ്ങളെ ജ്വലിപ്പിക്കണം.
ദിവസം ആത്മാവിൻ്റെ വലിയ കൃപ ലോകം മുഴുവനും നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയ ശക്തി, ആത്മാവിൻ്റെ വലിയ ജ്വലനം ലോകം മുഴുവൻ നിറയട്ടെ. കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ വലിയ കൃപ ലോക സമാധാനമായി ഒഴുകട്ടെ. ആത്മാവിൻ്റെ ഫലങ്ങൾ ലോകത്ത് മുഴുവനും നിറയട്ടെ. ഒത്തിരി തീക്ഷ്ണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്താൽ നിറയുവാൻ, സമാധാനത്താൽ നിറയുവാൻ, ലോകം മുഴുവൻ ഈശോയുടെ സ്നേഹം തിരിച്ചറിയുവാൻ ആത്മാവിൻ്റെ വലിയ ശക്തിയാൽ ലോകം മുഴുവൻ ആയിരിക്കുവാൻ ഈ നിമിഷങ്ങളിൽ ഒത്തിരി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ ആത്മാവിനെ നീ അയക്കണം. ഈശോയെ ഈ ലോകത്തിന്റെ അവസ്ഥകളിലേക്ക് നീ ആത്മാവിന്റെ വലിയ കൃപ ഒഴുക്കണം. ഇന്നേ ദിവസം ഈ പെന്തക്കോസ്താ ദിനത്തിൽ ആത്മാവിന്റെ വലിയ ശക്തി ലോകത്തിലേക്ക് ഒഴുകട്ടെ. വലിയ ജ്വലനം ഈ ലോകത്ത് സംഭവിക്കട്ടെ. സിഹിയോൻ ശാലയിൽ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാർ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ സംസാരിക്കുവാൻ, വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആത്മാവിന്റെ ശക്തി അവരനുഭവിച്ചറിയുവാൻ തുടങ്ങി. ഇന്നേ ദിവസം നമ്മൾ സ്വീകരിച്ച ഈ ആത്മാവ്, നമ്മൾ സ്വീകരിച്ച ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ലോകം മുഴുവനിലും നിറയട്ടെ. ഈ ലോകം മുഴുവനിലും വലിയ സന്തോഷമായി, സമാധാനമായി വ്യാപരിക്കുവാൻ, നമ്മളിൽ ഓരോരുത്തരിലും ഈശോയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുവാൻ, നമ്മൾ ഇന്നേ ദിവസം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ശിഷ്യന്മാരുടെ പോലെ ഏക മനസ്സോടെ പ്രാർത്ഥനയിലായിരിക്കുവാൻ നമുക്കായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളുടെ എല്ലാ മേഖലകളിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ആത്മാവിന്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ഒത്തിരി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വലിയൊരു ശക്തി നമ്മളിലേക്ക് നിറയുന്നതിനായി നമുക്ക് ഒത്തിരി ദാഹത്തോടെ ആയിരിക്കാം. ഈശോയെ ഞങ്ങളെ നീ ആരാധിക്കുന്നു. ഈശോയെ നിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നീ നിറയ്ക്കണമേ. ഈശോയെ ആത്മാവിന്റെ ശക്തിയാല് ഞങ്ങൾ നിറയപ്പെടട്ടെ. ഈശോയെ ഹല്ലേലൂയ. ഈശോയെ ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിയുടെ മഹാമാരിയോട് പൊരുതുമ്പോൾ ആത്മാവിന്റെ വലിയ ദാഹത്തോടെ, ആത്മാവിന്റെ വലിയ ആഗ്രഹത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. ഈ ലോകം മുഴുവനായി ആത്മാവിന്റെ വലിയ അത്ഭുതങ്ങൾക്കായി, അത്ഭുതങ്ങൾ കാണുന്നതിനായി നമുക്ക് സമർപ്പിക്കാം. ഇനി പെന്തക്കോസ്താ ദിനത്തിൽ ഒത്തിരി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ലക്ഷത്തോളം ആളുകൾ ഇന്ന് ഈ കോവിഡ് രോഗവുമായി പൊരുതുമ്പോൾ അവർക്കെല്ലാവർക്കും ആത്മാവിൻ്റെ വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ, വലിയ സൗഖ്യം ലഭിക്കുവാനായി നമുക്ക് ആത്മാവിൻ്റെ വലിയ ശക്തി ഒഴുകുവാനായും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നിന്റെ വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൻ്റെ മേൽ ഇറങ്ങി വരട്ടെ. ഈശോയെ ഈശോയെ നിന്റെ വലിയ ശക്തി ഈ ലോകത്തിൻ്റെ മേൽ വന്ന് നിറയട്ടെ. ഈശോയെ ഈശോയെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ വലിയ കൃപയ്ക്കായി സമർപ്പിക്കുന്നു. ഈശോ ഈ ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ഈശോയെ മഹത്വം. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശോയെ ആത്മാവിനാൽ നിറയ്ക്കണം. ഈശോയെ ഇന്നേ ദിവസം നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും, എവിടെയാണോ നമ്മളായിരിക്കുന്നത് അവിടെയെല്ലാം സെഹിയോൻ ഊട്ടിശാലയിൽ ശിഷ്യന്മാർ ധ്യാനിച്ചിരുന്നത് പോലെ
പരിശുദ്ധ അമ്മയോടൊപ്പം അവർ ഏകമനസ്സായി ഒരുമയോടെ പ്രാർത്ഥിച്ചു. അവർ ആത്മാവിൻ്റെ വലിയ അഭിഷേകം നിറഞ്ഞവരായി മാറി. നമ്മൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ആയിരുന്നുകൊണ്ട് ഇന്ന ദിവസം പൂർണ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയ കൃപ ഒഴുകട്ടെ നമ്മളിൽ ഓരോരുത്തരുടെയും മേൽ. ഇത് കാണുന്ന ഓരോരുത്തരും, ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഒരുമിച്ചായിരിക്കാം, പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ജ്വലനത്തിനായി. ലോകം മുഴുവനും ആത്മാവിൻ്റെ ജ്വലനം ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വലിയ വാഗ്ദാനമായ ആത്മാവിനാൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും നീ നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും നീ നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും